പരസ്യങ്ങൾ നൽകിയെന്ന കേസിൽ ബാബ രാംദേവ്, സഹായി ആചാര്യ ബാലകൃഷ്ണ എന്നിവരോട് കോഴിക്കോട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ പേരിലുള്ള പരസ്യങ്ങളുടെ പേരിലാണ് നടപടി. ജൂൺ 3 നേരിട്ട് ഹാജരാകണമെന്നാണ് കോഴിക്കോട് 4 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകനായ ഡോക്ടർ KV ബാബു സംസ്ഥാന ഡ്രഗ് കൺട്രോളർക്ക് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഇദ്ദേഹം തുടക്കം മുതൽ പതഞ്ജലിയുടെ വ്യാജ പ്രചരണത്തെ തുറന്നു കാട്ടിയിരുന്നു. കേസിൽ 1 പ്രതി പതഞ്ജലി ഗ്രൂപ്പിന്റെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ദിവ്യ ഫാർമസിയാണ്. ബാബ രാംദേവ് 2, ആചാര്യ ബാലകൃഷ്ണ 3 പ്രതികളാണ്. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആൻഡ് നിയമമനുസരിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് ഡ്രഗ് കൺട്രോൾ വിഭാഗം എടുത്ത കേസിലാണ് നടപടി. നേരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ പതഞ്ജലി സ്ഥാപകൻ രാംദേവ്, MD ആചാര്യ ബാലകൃഷ്ണ എന്നിവരെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. പത്രങ്ങളിൽ പരസ്യം നൽകിയ അതേ വലുപ്പത്തിലാണ് മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചത് എന്ന് ജഡ്ജിമാരായ ഹിമ കോലി, A അമാനുല്ല എന്നിവർ ഇരുവരോടും ആരാഞ്ഞു. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.